ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ വീണ്ടും വന്നു കേട്ടോ. നമുക്ക് ഇന്നൊരു പാലിയാക്കാന്ന് പറയും കേട്ടോ. അതുണ്ടാക്കി നോക്കിയാലോ. ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ പാൽ വാഴക്കാന്ന് പറയും കേട്ടോ. അത് ഈ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ, ഞാൻ കോഴിക്കോടാണേ, അപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പാൽ വാഴക്കാന്ന് പറയും. അത് വേറെ ഉപ്പേരിയും ഇതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. ഇത് പാലിയാക്ക, അത് ഞങ്ങളെ നാട്ടിലേക്കുള്ളതാ കേട്ടോ. ഷൊർണൂർ ഒറ്റപ്പാല ഭാഗത്തേക്കൊക്കെ ഉള്ളതാണ്. അതൊന്നും ഉണ്ടാക്കുക ഞാൻ കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചട്ടി വെച്ചു, അതിന് പൊടി വാട്ടണം കേട്ടോ. അതിന് വെള്ളം വെച്ചിരിക്കുക കേട്ടോ. അതിന് എന്നിട്ട് നമുക്ക് ഈ പൊടി തിളച്ച് കഴിഞ്ഞാൽ അത് വാട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ടത് കുഴയ്ക്കണം. അപ്പോഴും വെള്ളം തിളച്ചു കേട്ടോ. അതിലേക്ക് പൊടി ഇടുകയാണ് കേട്ടോ. കണ്ടോ, നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കി പത്തിരിക്ക് പൊടി വാട്ടും പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, പൊടി പത്തിരിക്ക് വാട്ടും പോലെ വാട്ടിട്ടോ. ഇനി ഇത് കുഴച്ചെടുക്കാം കേട്ടോ. പൊടി വാട്ടിയത്, അപ്പോൾ നമുക്കിത് നല്ലവണ്ണം കുഴയ്ക്കാം കേട്ടോ. കണ്ടോ, കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ വരാം കേട്ടോ. നല്ലോണം കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, മാവ് നല്ലോണം കുഴഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. ഇത് പണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഇപ്പം ഇല്ല. ആദ്യമൊക്കെ നല്ലോണം ഉണ്ടാക്കുമായിരുന്നു ഇത്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോളില്ലേ, എൻ്റെ ഉമ്മയും പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോനൊക്കെ, മുത്തമ്മ ഇതിടെ, പിന്നെ ഈ പാലിയാക്കടെ ചാനലിൽ, അതുപോലെ എൻ്റെ ഉമ്മയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചാനലിലിടാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതാണ് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മാവ് ഇങ്ങനെ അക്കി വെച്ചു കേട്ടോ. ഇനി നമുക്കിത് ഉരുട്ടുന്ന കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പിന്നെ നമുക്ക് ഈ ഉരുട്ടുമ്പോൾ അല്ലേ കുറച്ച് എണ്ണ ഇങ്ങനെ കയ്യിൽ പുരട്ടി കൊടുക്കണം കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പിന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് ഇടുമ്പോൾ അതിൻ്റെ മീതെ ഇങ്ങനെ പൊടി ലേശം ഇങ്ങനെ വിതറി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. നമ്മളിത് അവിയിൽ വേവിച്ചെടുക്കണം, എന്നിട്ടാണ് ഇത് ഉണ്ടാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ഇതിന് നമുക്ക് തേങ്ങാപ്പാലെടുക്കണം, പിന്നെ പഴം വേണം, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, ലേശം ഏലക്കായ, ഇതൊക്കെ വേണം കേട്ടോ. ഒക്കെ ഞാൻ കാണിച്ചിട്ടില്ല, ഒക്കെ കാണിച്ച് തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ആദ്യം ഉരുട്ടുന്നത് നോക്കാം. ആദ്യം ഈ പ്ലേറ്റിൽ കുറച്ചിങ്ങനെ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. കണ്ട, ഇങ്ങനെ 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 തേച്ച് കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. കാണിച്ചു തരാം കേട്ടോ. കണ്ട, അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. കണ്ടില്ലേ, ഇന്ന് നമുക്ക് ഈ ഇങ്ങനെ കയ്യിലും കുറച്ച് എണ്ണ തടവണം കേട്ടോ. ഇങ്ങനെ 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 നമുക്ക് കയ്യിൽ ഒരു കയ്യിൽ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും കാണിച്ചു തരാനേ അതാ ബുദ്ധിമുട്ടിട്ടോ. അണ്ട് ഇത് ഉരുട്ടുന്നത് ഇങ്ങനെ 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 ഉരുട്ടിയിട്ട് ഇങ്ങനെ കാണിക്കുക കേട്ടോ. ഇതണ്ട കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ഉരുട്ടിയിടുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കണ്ട കുറച്ചിങ്ങനെ പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. ഈ പ്ലേറ്റിൽ കണ്ടില്ലേ, കണ്ടോ. അപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, ഒന്നും ഒന്നുമ്മൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാ കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇനി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ ഉരുട്ട്. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ കണ്ട പൊടി, കണ്ടോ, ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, പൊടി ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്ക് ഉരുട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് ഉരുട്ടട്ടെ കേട്ടോ. കണ്ടില്ലേ, കണ്ടോ. അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ച ആ മാവാണ് കേട്ടോ. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. സ്റ്റൗ കത്തിച്ച് ഈ പുട്ടിൻ്റെ കുടത്തിലാട്ടോ നമ്മൾ വെക്കുന്ന, അതിൻ്റെ ആവി അതിലാണ് ആവി കയറ്റുന്നത് ഞാൻ കേട്ടോ. അതാണ് ഇത് കേട്ടോ, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, കണ്ടോ,
പുട്ടിൻ്റെ കുടത്തി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇത് കണ്ട കണ്ടോ ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത്. ആവി വരട്ടെ കേട്ടോ. ആവി വന്നതിന് ശേഷമാണ് നമുക്കിതെടുക്കാം. ഇനി നമുക്കതിലേക്ക് പഴം ഇടാൻ കേട്ടോ. പഴം നമുക്കതിങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ പഴം നാല് കീറാക്കിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അത് കട്ട് ചെയ്തതാണ് കേട്ടോ. കണ്ടില്ലേ പാലിയൊക്കെ. ഇനി പാല് വിഴിയട്ടെ കേട്ടോ. കാണിച്ചു തരാം. നമ്മുടെ പാല് വിഴിഞ്ഞു വെച്ചു കേട്ടോ. നാളികേരപ്പാല്, നാളികേരപ്പാല് പഴം കട്ട് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ആവി വരുന്ന പുട്ടിൻ്റെ പാലിയൊക്കെ നമ്മൾ വേവിക്കുന്നത് ആ പനിയിൽ വെച്ചത് ആവി വന്ന് വെന്തുണ്ടാവും കേട്ടോ. അത് നമുക്ക് എടുക്കാം കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്ത പാലിയൊക്കെ ഇതാ കേട്ടോ. കണ്ടോ ഇത് വേവിച്ച് എടുത്ത പാലിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കിടക്കാം കേട്ടോ. അതിനാവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരി ഏലക്ക നെയ്യും വേണം. അതിൽ പാത്രം വെച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ചു കേട്ടോ. അതിൽ പാലൊഴിച്ചു കേട്ടോ പാത്രത്തിൽ. അതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലൊന്ന് കിടന്ന് വേവണം പഴം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് പൊടി എടുത്തിട്ട് ഇങ്ങനെ കണ്ട കലക്കി വെച്ചിരിക്കുക കേട്ടോ. ലേശം പൊടി എടുത്തിട്ട് കണ്ട രണ്ട് സ്പൂണ്, രണ്ട് സ്പൂണ് പൊടി ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. അതാണിത് കേട്ടോ. അരിപ്പൊടി തന്നെയാണ്. പിന്നെ മിൽക്ക് മേട് കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമായ നെയ്യും ഉണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാരയും വേണം കേട്ടോ. പഞ്ചസാരയാണ് ഇത് കേട്ടോ. ബാക്കിയുള്ള ഇത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ നമ്മുടെ പഴട്ട തേങ്ങാപ്പാൽ ഇങ്ങനെ തിളയ്ക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് പഴമൊന്നും അതിൽ കിടന്ന് വേവണം കേട്ടോ. കണ്ടില്ലേ, കണ്ടില്ലേ. എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണമൊന്ന് അമർത്തണേ, ഉള്ളൊന്ന് കൊടുക്കണം കേട്ടോ. ഞാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും കമൻ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി സാധനം. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതാണ് കേട്ടോ ഉണ്ടാക്കുക. പിന്നെ പാൽവാഴക്ക വേറെ ഉണ്ട് കേട്ടോ. കോഴിക്കോട് ഭാഗത്തേക്കുള്ളത് അത് വേറെയാണ്. അതും എനിക്കറിയാം. അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. നോക്കട്ടെ, അത് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. അത് വേറെ തരാം. അത് പാലിയാക്കാണ് കേട്ടോ. ഓ, അപ്പോൾ നമ്മുടെ പഴം വെന്ത് വരുന്നുണ്ട് കേട്ടോ. കണ്ട വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ഉരുട്ടി വെച്ച പാലിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. കണ്ടോ ഇങ്ങനെ ഫുള്ളിട്ടു കേട്ടോ. അപ്പോൾ അത് അതിൽ ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടണം. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ട ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് പഞ്ചസാര കുറയ്ക്കുകയോ കൂട്ടുകയോ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇട്ടു കേട്ടോ. മധുരമൊക്കെ ഇത് കലങ്ങി പോകുമൊന്നുമില്ല കേട്ടോ. ഇത് അങ്ങനെ തന്നെ കിടക്കും. നമ്മൾ ആവിയിൽ വേവിച്ച കാരണം ഇതിലിട്ടിട്ട് ഇതൊന്ന് നല്ലോണമൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ആ പൊടി ലേശം കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. പിന്നെ ഇലക്കായും ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഉപ്പ് ചേർക്കും കേട്ടോ. ഞാനത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, പായസത്തിലും മധുരമുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു ഉപ്പ് ഈ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലയൊക്കെ ഇങ്ങനെ കണ്ടോ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ തിളച്ച് കിട്ടോ. നമുക്ക് ആ പൊടി കലക്കി വെച്ചത് ഇതിലൊഴിക്കി ഒഴിക്കുക കേട്ടോ. കണ്ടോ ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ. പിന്നെ പാലിയൊക്കെ വെന്തതാകൊണ്ട് നമുക്ക് ഇനി അധികം വേവൊന്നുമില്ല. ഈ പൊടിയൊന്ന് കുറച്ചിതിൽ കടന്നിട്ടൊന്ന് വേവണം കേട്ടോ. കലക്കി ഒഴിച്ചത് നമ്മുടെ പാലിയൊക്കെ റെഡി ആയിട്ടോ. കണ്ടോ അതിലേക്ക് മിൽക്ക് മേട് ഒഴിക്കാണ് കേട്ടോ. കണ്ട കണ്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങളെ നാട്ടിലൊന്നും അത് ഉപയോഗിക്കാറില്ല. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് ഒഴിച്ചാൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഇനി നമുക്കതിൽ വറവ് ഇടാനുള്ള ഇതാണ് കേട്ടോ. എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. ഡാൽഡേ നെയ്യോ എന്തോ ഇഷ്ടത്തിന് ആരുടെ അങ്ങനെ ഒഴിക്കാം കേട്ടോ.
ഏതാ ഇഷ്ടം വെച്ചാൽ അത് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടോ. അപ്പോൾ നെയ്യ് ഒഴിക്കാനേ കണ്ടി തെറ്റിടുക കേട്ടോ. നമുക്കതിലേക്ക് മുന്തിരി ഇടുകയാണ് കേട്ടോ. മുന്തിരി അണ്ടിപ്പരിപ്പ് ആയതിന് ശേഷം ആയിട്ടോ കണ്ടോ. ഇനി നമുക്കിതിലേക്ക് അത് ഇടാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കത് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ അപ്പോൾ നമ്മുടെ പാലിയൊക്കെ റെഡിയായിട്ടോ. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊന്നും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കണമെന്ന് അമർത്തി എന്നുണ്ട് പൊട്ടിച്ചാളെങ്കിൽ കേട്ടോ. കമൻറ്റും ചെയ്യണം, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും, ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം.